എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ കുറിച്ചാണ്. ഡീനോ ഡെന്നി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയാണ് ബസൂക്ക. മമ്മൂക്ക നായകനെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പാക്കപ്പ് ആയിരിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായാണ്. ഇപ്പോഴത്തെ ഇതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഈ വരുന്ന വർഷാവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലായി December 27 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനവും ട്രെയിലർ അപ്ഡേറ്റുകളും ഉടൻ തന്നെ ഉണ്ടാവും. അടുത്ത പ്ലേറ്റ് AR കിഷ്കിണ്ടാകാന്തം എന്നീ സിനിമകളുടെ കളക്ഷനെ കുറിച്ചാണ്. കഴിഞ്ഞ മാസം ഓണം റിലീസായി തിയേറ്ററുകളിലേക്കെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത രണ്ട് മലയാളം സിനിമകളാണ് AR കിഷ്കിണ്ടാകാന്തവും. ഇപ്പോഴത്തെ ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ 25 പിന്നിടുകയാണ്. ജിതിൽലാൽ സംവിധാനം ചെയ്ത ടൊവിനോ നായകനെത്തിയ AR 25 കൊണ്ട് ലോകമെമ്പാടും നിന്നും 110.75 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. അതേസമയം സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 65 കോടിയിലേക്ക് എത്തപ്പെടുകയാണ്. ഇനി ആസിഫ് അലി നായകനായെത്തിയ കിഷ്കിണ്ടാകാന്തം കളക്ഷനിലേക്ക് വന്നാൽ 42 കോടിയോളം രൂപ 25 കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 75 കോടിയും കടന്ന് 80 കോടിയിലേക്ക് എത്തുകയാണ്. ബോക്സ് ഓഫീസിൽ ഇപ്പോഴും വമ്പൻ കളക്ഷൻ നേടി മുന്നേറുന്ന AR 150 കോടിയിലേക്ക് എത്തുമോ എന്ന് നോക്കി തന്നെ കാണാം. അടുത്ത ബ്രേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയെക്കുറിച്ചാണ്. അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. സിനിമയിൽ കല്യാണി പ്രിയദർശൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമ വിഷു സ്പെഷ്യലായി ആവേശം റിലീസ് ചെയ്ത അതേ തീയതിയിൽ 2025 April 11 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കോമഡി ഡ്രാമ ജോണറിലായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അടുത്ത പേജ് ദൃശ്യം 3 ലാലേട്ടൻ നായകനായ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ തന്നെ 2 ത്രില്ലർ സിനിമകളാണ് ദൃശ്യം 1 and 2. ഇപ്പോഴത്തെ സിനിമയുടെ 3 കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ്. സിനിമയുടെ തിരക്കഥ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2025 സ്റ്റാർട്ടിങ്ങോടെ സിനിമയുടെ ഷൂട്ട് തുടങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2025 ക്രിസ്മസ് റിലീസായിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. സംവിധായകനായ ജിത്തു ജോസഫ് തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ദിലീപ് ചിത്രം തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് തങ്കമണി. ക്രൈം ഡ്രാമ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ 1 flop. അതുകൊണ്ട് തന്നെ ചിത്രം ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിരവധി സിനിമാ പ്രേമികളും ദിലീപ് ഫാൻസും ഈ സിനിമയുടെ OTT റിലീസിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാത്തിരുന്ന ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. തങ്കമണി എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സും സാറ്റലൈറ്റ് അവകാശങ്ങൾ മഴവിൽ മനോരമയും സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഒക്ടോബർ മാസം അവസാനത്തോടെയോ November 1 ചിത്രം മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.